പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തുകയാണ്. ഒക്ടോബർ 23-ാം തീയതി അവർ ഇരുവരും വയനാട്ടിലെത്തി. കൽപ്പറ്റയിൽ റോഡ് ഷോ നടത്തി അതിനുശേഷം കളക്ട്രേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. പ്രവർത്തനം എല്ലാം ഏകോപിപ്പിച്ച് 23-ാം തീയതിയോടുകൂടി പ്രിയങ്കയും രാഹുലും എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പരകോടിയിൽ എത്തും. UDFന്റെ നിയോജകമണ്ഡലം കൺവെൻഷനുകൾ ശനിയാഴ്ച പൂർത്തിയായിരിക്കുകയാണ്. പഞ്ചായത്ത് തല കൺവെൻഷനുകൾ 22-ാം തീയതി ചൊവ്വാഴ്ചയോടുകൂടി പൂർത്തിയാവും. തുടർന്ന് 10 ദിവസം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. പ്രചാരണം 2-ാം ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. 5 ലക്ഷത്തോളം ഭൂരിപക്ഷം ലക്ഷ്യമിട്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. എങ്കിലും അത്ര വലിയ ഭൂരിപക്ഷം നേടാൻ വലിയ പ്രയാസം തന്നെയായിരിക്കും. ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി CPI സത്യം മൊകേരിയാണ്. BJPയുടെ സ്ഥാനാർത്ഥി ആരെന്നുള്ളതിനെ കുറിച്ച് പല അഭ്യോഗങ്ങളും വന്നിരുന്നു. തമിഴ്നടി ഖുഷ്ബുവിന്റെ പേര് വരെ ഇവിടെ മത്സരിക്കുന്നവരുടെ പേരുകളിൽ കേട്ടിരുന്നു. എന്നാൽ അവസാനം മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നവ്യ ഹരിദാസിനെയാണ് BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിന് വലിയ നേട്ടമാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കേരളത്തിൽ നിന്ന് MPമാരായി ലഭിക്കുന്നത് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. വയനാട്ടിൽ നിന്ന് പ്രിയങ്ക MP ആയിരിക്കുമ്പോൾ കോൺഗ്രസിന് കേന്ദ്രത്തിൽ ഭരണം ലഭിക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ കാരണമാകും എന്നാണ് പ്രതീക്ഷ. പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ ആരാണെങ്കിലും അവർക്ക് വലിയ ചലനം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഒരു കാര്യത്തിലേ സംശയമുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ 2019 ഭൂരിപക്ഷം മറികടക്കാൻ പ്രിയങ്കയ്ക്ക് ആവുമോ?